Boys, we did it! We did it! Playoff confirmed! Let's go! Kerala Blasters vs. Chennai FC Southern Derby. KBFC is a very important title. Match. We have a goal conceded. We have a goal conceded. We have a goal conceded. ADRIAN goes Luna. He happened. What is the goal? Ellarum indu oppam parayido. That's why he's the goat. That's why he's the goat. We shall never surrender. Ingane oru bannerum adinte thottaduthe goat Loonante faceum. Perfecto. Idu Loonakku paranju vecha match aanu. Oru goal, oru assist. Baaki performanceinte kaaryam parayanda aavashyamilla. KBFC sambandhiche ee oru matchinte importance endannallathu njan eduthu parayanda aavashyamonnilla. East Bengalinethirulla kazhinja aa oru match athrakkum moshayittu kalichu allengil valiya reethiyil enna bottle edu nammala sambandhiche ee oru season safe aakkane allengil endha paraya tension illade ee oru season complete aakkanundengil league stage complete aakkanundengil ee oru vijayam athrakkum important aayirunnu. And കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് അധികം തന്നെ പൊരുതിയിട്ടാണെങ്കിലും ഒരു കം ബാക്ക് നടത്തിയിട്ടാണെങ്കിൽ പോലും നമ്മളിത് ചെയ്തിട്ടുണ്ട്. കളിയുടെ തുടക്കത്തിൽ ആ ഒരു ഗോള്, അതുപോലെ തുടക്കത്തിലെ കുറച്ച് മിനിറ്റ്സ് മാറ്റി നിർത്തിയ നമ്മൾ ചെന്നൈനേക്കാളും ബെറ്റർ ആയിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ബട്ട് അതിനർത്ഥം ചെന്നൈയിന് മോശമായി കളിച്ചു എന്നല്ല, രണ്ട് ടീമും അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മാച്ചിനെ എന്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് രണ്ട് ടീമും തന്നിട്ടുണ്ട്. ആദ്യത്തെ 45 മിനിറ്റ് പോയതുപോലും ഞാൻ അറിഞ്ഞില്ല. രണ്ടാമത്തെ 45 മിനിറ്റിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റൂല, കാരണം കളി ഒന്ന് വേഗം തീർന്നു കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 94 മിനിറ്റ് വരെ ഈക്വലൈസിംഗ് ഗോളിന് വേണ്ടിയിട്ട് ചെന്നൈയിന് പഠിച്ച പണി നോക്കുന്നുണ്ട്. റഹീം അലി കിട്ടി ആ ഒരു ചാൻസ് എങ്ങാനും ആൾ അടിച്ചിനെങ്കിൽ യാ പിന്നൊന്നും പറയേണ്ടി വരില്ല. ചെന്നൈയിൻ FC അവർ ഡീസെന്റ് ആയിട്ടൊക്കെ കളിക്കുന്നുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റൂല. ബട്ട് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അവരുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആണ്. അതിൽ തന്നെ എൽ കയാത്തി, ആളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ചെന്നൈയിൻ്റെ മെയിൻ പ്രോബ്ലം അവർ എൽ കയാത്തിൻ്റെ മേലെ അല്ലെങ്കിൽ ആളുടെ പെർഫോമൻസിൻ്റെ മേലെ അത്രക്കും ഡിപ്പെൻഡ് ആണെന്ന് മാത്രമല്ല, അവരുടെ ബെസ്റ്റ് പ്ലെയർക്ക് മാക്സിമം ബോൾ ഡെലിവർ ചെയ്യുന്ന കാര്യത്തിലും അവരുടെ ബാക്കിയുള്ള പ്ലെയേഴ്സ് ഫെയിൽ ആവാണ്. അതുകൊണ്ട് തന്നെ എൽ കയാത്തിനെ നമ്മൾ വളരെ കുറച്ച് മൊമെന്റ്സിലെ കളിയിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ കണ്ട സമയത്തൊക്കെ ആൾ നമുക്ക് ഡേഞ്ചർ ആയിരുന്നു. ആളധികം കാണാത്തത് നമ്മുടെ ഒരു ഭാഗ്യാന്ന് പറയാ, അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് ആളെ പൂട്ടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആൾക്ക് കിട്ടുന്ന സപ്ലൈ തടയുന്ന കാര്യത്തിൽ വിജയിച്ചു എന്ന് പറയാം. വിൻസി ബരേറ്റോ, ഹീ ഈസ് കുക്കിംഗ്. ആളെ നമ്മൾ വിറ്റിട്ടില്ലെങ്കിൽ എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മുടെ പ്ലേയേഴ്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാവരും അവരുടെ റോള് ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് സഹലിന്റെ കേസിൽ കുറച്ച് ഡൗട്ട് ഉണ്ട്, കുറച്ച് വെറി ഉണ്ട്. ആൾ ഡിഫെൻസീവായിട്ടും അല്ലെങ്കിൽ ടീമിന് വേണ്ടിയിട്ട് ആൾ എഫേർട്ട് ഇടുന്നുണ്ട്. ബട്ട് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ കാണുന്നില്ല. ഐശോ രാഹുൽ വളരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്, നമ്മുടെ വിന്നിംഗ് ഗോൾ ആൾ അടിച്ചു, അതിനിടയ്ക്ക് ഒരു ക്രോസ് ബാർ ഷോട്ട്. ഈ സീസണിൽ തന്നെ ആളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ്. മിഡ്ഫീൽഡിലെ ജീക്സണും ഇവാനും അടിപൊളി പെർഫോമൻസ്, അവരുടെ റോള് അത്രക്കും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ട് സെൻട്രൽ ഡിഫൻഡേഴ്സും പക്ക പെർഫെക്റ്റ് പെർഫോമൻസ്. നമ്മൾ വിക്ടർ മോങ്കിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആളും ഓരോ മാച്ച് കഴിയും തോറും വളരെ നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. വിങ് ബാക്സിൻ്റെ കേസിൽ ഒരു മേ പെർഫോമൻസ്, ഐ മീൻ അവർ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി കളിച്ചു. ബട്ട് ബാക്കിയുള്ള പൊസിഷനിൽ കളിച്ച പ്ലേയേഴ്സിൻ്റെ ആ ഒരു ലെവൽ കണ്ടില്ല. ആൻഡ് ദിയമന്താക്കോസ് ഫൈനൽ പ്ലെയർ, ആളുടെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഓരോ ബോളിനും ആൾ റൺ ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രൈക്കറുടെ റോളും അല്ലെങ്കിൽ സ്ട്രൈക്കർ ചെയ്യേണ്ട ജോലി ആൾ ചെയ്യുന്നുണ്ട്. ആളുടെ ഫിസിക് യൂസ് ചെയ്തിട്ട് മറ്റു പ്ലേയേഴ്സിനെ ആൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് ആ ഒരു ഗോൾ ഈ ഒരു മാച്ചിൽ മിസ്സായി. ബട്ട് ഇറ്റ്സ് ഫൈൻ, നമ്മൾ ജയിച്ചു. നമ്മുടെ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ മറ്റൊരു ഫാക്ടറും ഈ ഒരു വിജയത്തിൽ അത്രക്കും നിർണായകമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഹോം സപ്പോർട്ട്, കളി കാണാൻ കൊച്ചിയിലെത്തിയിട്ടുള്ള ഓരോ ഫാനും ഈ ഒരു വിജയത്തിന്റെ ക്രെഡിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എനിവേ, നമ്മളിപ്പോൾ പോയിന്റ് ടേബിളിൽ 3rd സ്ഥാനത്ത്, 4th സ്ഥാനത്തുള്ള ഗോവയേക്കാളും 4 പോയിന്റിന്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സേഫ് ആണ്, സേഫ് ആയിട്ട് ടെൻഷൻ ഇല്ലാതെ ബാക്കിയുള്ള മാച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് കളിക്കാം. മേ ബി അടുത്ത മാച്ചിൽ കോച്ച് കുറേ പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. എന്താവുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ വിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.